സംസ്ഥാനത്ത് നാല് വർഷത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പേവിഷബാധയേറ്റു മരിച്ചത് നാല്പത്തിയേഴ് പേർ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കണക്കുകളാണ് പുറത്തുവന്നത് ഇക്കാലയളവിൽ പത്ത് ലക്ഷത്തിലധികം പേരാണ് പരിക്കേറ്റ് ചികിത്സ തേടിയത് ഇരുപത്തിരണ്ട് പേരുടെ മരണകാരണം പേവിഷബാധയാണെന്ന് സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് നാലു വർഷത്തിനിടെ കൊല്ലം ജില്ലയിൽ മാത്രം പത്ത് പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായത് ഇക്കാലയളവിൽ തിരുവനന്തപുരത്ത് ഒൻപത് പേരും കണ്ണൂരിൽ അഞ്ചു പേരും പേവിഷബാധയേറ്റ് മരിച്ചു തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ പേർ വീതമാണ് മരിച്ചത് വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ള മരണവും അതിന്റെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ തന്നെയാണ് ആക്രമണം മൂലം പേവിഷബാധയേറ്റ് ഇതിന്റെ അറിയാതെ പോവുകയാണ് എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തെ തെരുവു നായകളെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നൊരു പത്ത് ലക്ഷത്തിലേറെ പേരാണെന്നുള്ള വസ്തുത വരുമ്പോൾ ഒരു കണക്കായിട്ടാണ് കാണുന്നത് അത് ഇരുപത്തിരണ്ട് പേരോളം ഈ പേവിഷ വേദ മരണപ്പെട്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്ത് നോക്കുമ്പോൾ ഏകദേശം അറുപത്തൊമ്പതോളം പേര് പേവിഷ കഴിഞ്ഞ നാല് എറണാകുളത്ത് മൂന്ന് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ ഈ മാസം പെരുമ്പാവൂർ സ്വദേശിയും പേവിഷപാതയേറ്റും മരിച്ചിരുന്നു വെച്ചാണ് ഇദ്ദേഹത്തിന് തെരുവനായയുടെ കടിയേറ്റത് അന്നേ ദിവസം പതിമൂന്ന് പേരെ ഈ നായ ആക്രമിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ശനിയാഴ്ച കളമശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ തെരുവുനായാക്രമണത്തിൽ പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റത് പിന്നാലെ നായയെ ചത്തനിലയിൽ കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചിട്ടും പേവിഷബാധയെ തുടർന്നുള്ള മരണം ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് വൺ കൊച്ചി